കുഞ്ഞാണിയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി, നമ്മള് മുസ്ലിം ലീഗിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ട് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് സുന്നികൾക്കടിയിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതും അതേപോലെ തന്നെ കാന്തപുരം ക്രിസ്ത്യാനിയും കൂട്ടരെ നമ്മൾ മാറ്റി നിർത്തി തീവ്ര സുന്നി ലെവലിലാണ് അവർ പോണത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മിത സുന്നി പ്രസ്ഥാനം എന്ന നിലക്ക് നമ്മൾ പുതിയത് കെട്ടിപ്പടുത്ത് മുസ്ലിം ലീഗിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചു കിട്ടിയത് എന്താണ്? എ പിക്കാരെ നമ്മൾ മഹല്ലുകൾ തോറും മാട്ടിപ്പായച്ചു, അവരെ മഹല്ല് കമ്മിറ്റികളിൽ അടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല നിലവിൽ മഹല്ല് ഭരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കൂടുതലുണ്ടായിരുന്ന മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട മൊയ്ലിയന്മാരെ എ പിക്കാരായത് കാരണം നമ്മൾ ബഹിഷ്കരിച്ച് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ആളുകളെ തന്നെ അതിൽ കയറ്റിയിരുത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോയി. 10-30 കൊല്ലമായല്ലോ നമ്മൾ സുന്നികളെ ഗൗനിക്കാതെ ഏത് മുജാഹിദാരും വേണ്ടില്ല, ജമാഅത്താരും വേണ്ടില്ല, മുസ്ലിം ലീഗിന് വേണ്ടി എന്ന നിലക്ക് നമ്മൾ പ്രവർത്തിച്ച് പോയിട്ട് അവസാനം നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ അന്നും മുജാഹിദുകൾ തന്നെ ഉണ്ടായിരുന്നത് ഇപ്പോഴും അതേ മുജാഹിദുകൾ തന്നെയാണ്. മാത്രമല്ല ഇനി പുതിയത് വളർന്നു വരുന്നവരോ, നമ്മൾ യൂത്ത് ലീഗിലും MSFലൂടെയൊക്കെ വളർന്നു വരുന്നവരാരാണ്? മുജാഹിദ് അനുഭാവമുള്ളവരും അല്ലെങ്കിൽ മുജാഹിദിൻ്റെ സജീവ പ്രവർത്തകരും തന്നെയാണ്. സുന്നികളായ നമ്മൾ അധ്വാനിച്ച് മുസ്ലിം ലീഗിന് വോട്ട് വാങ്ങിക്കൊടുക്കുകയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിനെ വളർത്തുകയും ചെയ്തിട്ട് അവസാനം നമുക്ക് നേതൃത്വത്തിലൊന്നും ഈ മുജാഹിദുകളെ പോറ്റാനും അവർക്ക് വോട്ട് കൊടുക്കാനും MLAമാരും MPമാരാകാനുള്ളവരൊക്കെ അവർ മാത്രം എന്നൊരവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പരിഹാസ്യരായി മാറുകയല്ലേ ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടത് തന്നെയല്ലേ? പണ്ടൊക്കെ നമ്മളെ കാരണന്മാർ മുജാഹിദുകളെ പള്ളിക്കമ്മിറ്റി സെക്രട്ടറിയൊക്കെ ആക്കി വെക്കണേനും അതേപോലെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ട് മുസ്ലിം ലീഗിന് വോട്ട് പിടിച്ച് ഓടിയൊക്കെ നടക്കുമ്പോൾ MPയും MLA ഒക്കെ ആക്കുമ്പോഴും നമ്മളെ കാരണന്മാർ സുന്നികളായ നമ്മളെ കാരണന്മാർ തന്നെ അന്ന് പറയാറുണ്ടായിരുന്നു, അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരും ഒരു വാശന്മാരൊക്കെ ആയിട്ടുള്ളവർ സുന്നികൾ കുറവല്ലടാ, അതുകൊണ്ട് പിന്നെ മുജാഹിദുകളായാലും വേണ്ടിയില്ല, നമ്മളെ സമുദായത്തിന് വേണ്ടി നമ്മൾ സഹിക്കുക, ഒരു മുജാഹിദ് വളർത്തുന്നേ വളർത്തിക്കോട്ടെ, ലീഗിനെ ഉപയോഗിച്ചിട്ട് അല്ലല്ലോ അവർ ചെയ്യുന്നത്, സ്വാധീനം ആർക്കുണ്ടായാലും ആ സ്വാധീനം ഉപയോഗിച്ചൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ അല്ലേ ചെയ്യണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? മുജാഹിദുകളെക്കാളും ജമാഅത്തെ ഇസ്ലാമിക്കാരെക്കാളൊക്കെ വിദ്യാഭ്യാസം കൊണ്ടും എല്ലാ കാര്യത്തിനും മികച്ചു നിൽക്കുന്ന സുന്നികൾ, ഒന്നുമില്ലെങ്കിൽ നമ്മളെ ഉദവികളും നമ്മളെ വാഫികളും നമ്മളെ ധാരിമികളും ഒക്കെ തന്നെ രണ്ട് വിദ്യാഭ്യാസം നേടിയ മുജാഹിദുകളൊക്കെ കവച്ചു വെക്കുന്ന വിദ്യാഭ്യാസം നേടിയവർ നമുക്കുണ്ടായിട്ട് പോലും നേതൃരംഗത്തേക്ക് ലീഗിൻ്റെ നേതൃരംഗത്ത് സുന്നി ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിനെ നിലനിൽപ്പ് ആഗ്രഹിച്ചുകൊണ്ട് നേതൃത്വത്തിൽ കടന്നു വരാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറുള്ള എത്ര ആളാണ് നമ്മളടിയിൽ പരിശ്രമിക്കുന്നത്? നമ്മൾ സംഘടന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ രണ്ട് ഗ്രൂപ്പായി തല്ലു തുടങ്ങി, മഹല്ലുകൾ തന്നെ നമ്മൾ വിഭജിച്ച് തുടങ്ങി, ഇപ്പോൾ കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിലും നമ്മൾ പ്രശ്നമായി. അപ്പോഴും കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുമ്പോഴും ലക്ഷ്യം എന്താണ്? മുജാഹിദീൻ ജമാഅത്തിനൊക്കെ കൂടെ കൂട്ടി അവർക്ക് ആധിപത്യമുള്ള മാതിരി മഹല്ല് ഉണ്ടാകാൻ വേണ്ടി സുന്നികൾ നിന്നു കൊടുക്കണം. എപ്പോഴും സുന്നികൾ നിന്നു കൊടുക്കണ ഒരാളുകളായി മാറുന്ന അവസ്ഥയുള്ളത്. എ പിക്കാർ പറയുമ്പോൾ തന്നെ ആസൂത്രിതമായി സുന്നികളെ നിലം പരിശാക്കാൻ അല്ലെങ്കിൽ സുന്നികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പദ്ധതിയിട്ട പോലെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മുജാഹിദിൻ്റെ നേതാക്കന്മാരായ അല്ലെങ്കിൽ മുജാഹിദിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നമ്മളെ നേതാക്കന്മാർ ചെയ്യുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് അല്പമെങ്കിലും സുന്നിയുള്ള സുന്നികളായ നേതാക്കന്മാരെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല എല്ലാവരെന്നെ സുന്നി എന്ന് പുറത്ത് പറഞ്ഞു നടക്കുന്നവരെന്നെ സുന്നിക്ക് വേണ്ടി എന്താ ചെയ്യണത്? നമ്മളെ ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടി നമ്മളെ തൃപ്തിപ്പെടുത്താൻ നമ്മളെ സ്റ്റേജിൽ വന്നുകൊണ്ട് കുറച്ചൊക്കെ സമസ്ത സമസ്ത എന്നൊക്കെ പറയുമെങ്കിലും അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ പുകഴ്ത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരല്ലേ നമ്മൾ കാണുന്നത്? നമ്മൾ സുന്നിയാണ് അല്ലെങ്കിൽ നമ്മളെ ആൾ തന്നെയാണ് എന്ന് പറഞ്ഞു കൊണ്ടിടക്കുന്ന ഓരോരുത്തരെയും നമ്മളൊന്ന് ചകഞ്ഞു നോക്കിയാൽ കാണുന്ന അവസ്ഥ അതല്ലേ? ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് മൂടി വെച്ചുകൊണ്ട് കാന്തപുരത്ത് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായി നമ്മൾ അധപ്പതിക്കാൻ പാടുണ്ടോ? എപ്പോൾ വെക്കുന്ന മുസ്ലിയാർ അന്ന് ശംസുല്ലമ്മയോടൊക്കെ അല്ലെങ്കിൽ ശംസുല്ലമ്മയോടുള്ള അപമര്യാദയായിട്ട് പെരുമാറ്റമായി ആ സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ ഉള്ളാട്ടങ്ങൾ അവരൊക്കെ പോയത് ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അവർ പോയതിന് ശേഷം അവർ ചെയ്തതിൻ്റെ കണക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ സുന്നികൾക്ക് മുതലക്കൂട്ടാകുന്ന പ്രവർത്തനങ്ങളല്ലേ മുഴുവൻ നടത്തിയിട്ടുള്ളത്? മാത്രമല്ല സർവ്വസന്നാഹം ഉപയോഗിച്ചുകൊണ്ട് മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമി
യും സുന്നികൾക്കെതിരെ വന്നപ്പോൾ ആശയപരമായിട്ടെങ്കിലും നേരിടാനും അവർ സാധാരണ ജനങ്ങൾക്ക് ഇത്രയെങ്കിലും സുന്നി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും അവർ തന്നെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നമ്മളെ വീതിയിൽ വേദികളിലൊക്കെ അപ്പോഴും മുജാഹിദുകൾക്ക് അപ്രീതി ഉണ്ടാകുന്ന രൂപത്തിലുള്ള പ്രസംഗം ഉണ്ടായിക്കൂടാ, അല്ലെങ്കിൽ നമ്മളെ പ്രവർത്തനത്തിന് മുജാഹിദുകളെ ജമാഅത്തുകാരെ നമ്മൾ വെറുപ്പിക്കാത്ത രൂപത്തിൽ നമുക്ക് സുന്നിയും കൊണ്ട് ഇങ്ങനെ പഴഞ്ചനേറ്റ് പോയാൽ മതി എന്നൊരു രീതി അല്ലേ നമ്മൾ പുലർത്തിയിട്ടുള്ളത്. മാത്രമല്ല നമ്മളെ ഓരോ പ്രവർത്തനം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയല്ലോ എന്തെങ്കിലും സുന്നികളുടെ അന്തസ്സിന് വേണ്ടിയിട്ട് എന്ന നിലക്ക് നമ്മൾ ചെയ്ത എന്തെങ്കിലും ഉണ്ടോ? പണ്ട് കാലത്ത് ചെയ്തു വന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നു, അതന്നെ എന്തിനാണ് ചെയ്യുന്നത്, ഇതിൽ വല്ല അടിസ്ഥാനമുണ്ടോയെന്ന് നമ്മളെ മെമ്പർമാർക്ക് പോലും അല്ലെങ്കിൽ നമ്മളെ പ്രവർത്തകന്മാർക്ക് പോലും മനസ്സിലാക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് എ പി കാരുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ സംഘടനാ ക്ലാസ്സുകളിലും അതേപോലെ തന്നെ പിന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയൊക്കെ സുന്നി ശരിക്കും അരക്കിട്ട് ഉറപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുജാഹിദുകളുടെ പ്രസിദ്ധീകരണങ്ങളും അവരെ ക്ലാസ്സുകളും മുജാഹിദ് പ്രസ്ഥാനത്തെ ഉറപ്പിച്ചെടുക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്ന പോലെ തന്നെ എ പി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളോ നമ്മൾ എ പി വിഭാഗത്തെ അടച്ചാക്ഷേപിക്കാനും അവരെ ഒറ്റപ്പെടുത്താനും അവരെ മഹല്ലുകളിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാനൊക്കെ ആഹ്വാനം ചെയ്ത് അങ്ങനെ നടന്നു. പക്ഷേ എന്തുണ്ടായത്, സത്യത്തിൽ സുന്നിയും സുന്നത്ത് ജമാഅത്തും ഇല്ലാതാവുന്ന അവസ്ഥയാണ് നമുക്കുണ്ടായത്. നമ്മളെ പിന്നീട് ഇപ്പോൾ പ്രശ്നം വരുന്ന സമയത്ത് നമ്മളെ കൂടെ നിൽക്കാൻ ആളില്ല, ഒക്കെ ലീഗിനൊപ്പം. ലീഗിനൊപ്പം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മുജാഹിദ് പറഞ്ഞു കൊടുത്തും കാര്യമുണ്ട്, അല്ലെങ്കിൽ മുജാഹിദിന്